നമസ്കാരം. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷായളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത എവിടെ നിന്നാണ് ശരിക്കും ചോർന്നത് എന്നുള്ളത്. മാധ്യമങ്ങളിൽ ഇവരെ വിട്ടയക്കണമെന്ന് കാണിച്ചുകൊണ്ടുള്ള ശുപാർശ കത്ത് വരെ കിട്ടി. ഇത് ശരിക്കും ആരാണ് ചോർത്തിയത്? അത് സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള പരിപാടികളും പല ആംഗിളിലുള്ള ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും പ്രതിപക്ഷം തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കത്ത് എങ്ങനെ പുറത്തു വന്നു എന്നുള്ളത് ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവലോകനം ആഭ്യന്തര വകുപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പിന്നാലെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുമുണ്ട്. സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ആരംഭത്തിൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നുള്ളതാണ്. അതായത് പ്രതികൾക്ക് വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യാൻ തയ്യാറാണെന്നുള്ളതാണ് ഇവിടെ പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന പ്രധാന ആരോപണം. പിണറായി സർക്കാരിനെ ആരോപണം കൊണ്ട് പൊതിയാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ. ഇത് മാധ്യമങ്ങൾ അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി സർക്കാരിന്റെ പരിഗണനയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. ടി പിയുടെ ഭാര്യ കെ കെ രമയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ പോരാട്ടമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചാലും ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശുപാർശ ചെയ്ത കത്ത് പുറത്തായതിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അറിയാം ഇതിന് പിന്നിൽ ആരുടെ കൈകളാണുള്ളതെന്ന്. അല്ലാതെ പുര കത്തുന്നതിന് മുമ്പ് വാഴ വെട്ടിയിട്ട് കാര്യമില്ലല്ലോ. ജയിൽ വകുപ്പിനോടും ഇത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ടും സമർപ്പിക്കണം. ജയിൽ വകുപ്പിൽ നിന്നാണോ ഈ കത്ത് ചോർന്നതെന്നുള്ളതും ജയിൽ വകുപ്പ് ഡി ഐ ജിയും അതോ പോലീസിൽ നിന്നാണോ കത്ത് ചോർന്നതെന്ന് കണ്ണൂർ ഡി ഐ ജിയും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അണ്ണൻ സിജിത്ത്, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി എന്നിവർക്ക് കാലാവധി കുറച്ചു നൽകാനുള്ള രഹസ്യ നീക്കമാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞത്. ഇതിനിടയിലാണ് സബ്മിഷനിൽ ട്രൗസർ മനോജിന് കൂടി ശിക്ഷാ കാലയളവ് കുറച്ച് നൽകാനുള്ള പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കണ്ണൂർ തൂവക്കുന്ന് സ്വദേശിയും കടുങ്ങോൻപയ്യിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന മനോജിനെയാണ് ശിക്ഷ അളവ് നൽകി പുറത്തിറക്കാനുള്ള പട്ടികയിൽ ഏഴാമനായി ഉൾപ്പെടുത്തിയത്. 20 വർഷം വരെ ശിക്ഷ അളവ് നൽകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ പ്രതികളുടെ പട്ടികയിലായിരുന്നു ട്രൗസർ മനോജിനും ഉണ്ടായിരുന്നത്. കണ്ണൂർ ജയിൽ സൂപ്രണ്ട് 56 പേരുടെ പട്ടികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഇളവ് നൽകി പ്രതികളെ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് 56 പേരുടെ പട്ടികയാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക ഇളവ് നൽകി പ്രതികളെ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായിട്ട് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വേണ്ടതാണെന്നുള്ളതാണ് ആവശ്യം. ജൂൺ 15 ഈ റിപ്പോർട്ട് കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പട്ടികയിൽ മൂന്നാമനായി സ്ഥാനം പിടിച്ചത് ടി പി കേസിലെ 2 ടി കെ രജീഷ് ആയിരുന്നു. 47, 48 പേരുകൾ അണ്ണൻ സിജിത്ത്, മുഹമ്മദ് ഷാഫി എന്നിവരുടേതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് ജയിൽ സൂപ്രണ്ടിന്റെ നടപടി എന്നതും ശ്രദ്ധേയമാണ്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോടാണ് ജയിൽ സൂപ്രണ്ട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 പ്രതികളെ വിട്ടയക്കാനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നും അതിനാൽ ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആവശ്യം. ആകെ 59 പ്രതികളെയാണ് വിട്ടയക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 3 പേരാണ് ടി പി കേസിൽ ഉൾപ്പെട്ടത്. എന്നാൽ ടി പി കേസിലെ പ്രതികൾ ഇതിലുണ്ടെന്നുള്ളത് സർക്കാരിന് അറിവുള്ള കാര്യമായിരുന്നില്ല. അത് പിണറായി സർക്കാരിനെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള തന്ത്രം മാത്രമായിരുന്നു ഇവരെ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള കാര്യം സർക്കാരിനെ അറിയിക്കാതിരുന്നത്. എന്തായാലും ഈ തന്ത്രം എന്താണെന്ന് അന്വേഷിക്കാനാണ് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിറക്കിയിരിക്കുന്നത്. 20 വർഷം വരെ പ്രതികൾക്ക് ശിക്ഷാ കാലയളവ് പാടില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധി. ആ വിധിയെ എതിർക്കാൻ സർക്കാർ ഒരിക്കലും കൂട്ടു നിൽക്കുകയുമില്ല എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. രാഷ്ട്രീയപരമായും നിയമപരമായും തന്നെ ജയിൽ വകുപ്പിലെ ഈ കെടുകാര്യസ്ഥത സർക്കാർ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.